പ്പം സഹകരിക്കാനുള്ള ജോസ് കെ മാണിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് എൽ ഡി എഫും സി പി ഐ എമ്മും കേരള കോൺഗ്രസിന്റെ തീരുമാനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഗുണപരമായ ധ്രുവീകരണം ഉണ്ടാക്കുമെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ തുടർ നടപടികൾ ഘടക ആലോചിച്ച ശേഷം എൽ ഡി എഫ് ചേർന്ന് തീരുമാനിക്കുമെന്ന് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു ജോസ് കെ മാണിയുടെ പ്രഖ്യാപനത്തിൽ സി പി ഐ മൌനം പാലിച്ചപ്പോൾ പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് എൻ സി പി ആവർത്തിച്ചു മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇടതുകൂടാരത്തിലേക്ക് മടങ്ങിയെത്തുന്ന കേരള കോൺഗ്രസിനെ ഇരു കൈയും നീട്ടിയാണ് സി പി ഐ എം നേതൃത്വം സ്വാഗതം ചെയ്തത് ഇതോടെ മധ്യകേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസം അവർ പങ്കുവയ്ക്കുന്നു മറ്റു ഘടകക്ഷികളെ കൂടി വിശ്വാസത്തിലെടുത്തും ബോധ്യപ്പെടുത്തിയുമായിരിക്കും കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുക ഇടതുപക്ഷമാണ് ശരിയെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഗുണപരമായ മാറ്റങ്ങളുണ്ടാകുമെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാനുള്ള കേരള കോൺഗ്രസ് ഘടകകക്ഷികളുമായി സമവായത്തിലെത്തിയ ശേഷമായിരിക്കും കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം എൽ ഡി എഫ് പരിഗണിക്കുക അതിനു മുൻപ് ഓരോ പാർട്ടികളുടെയും സംസ്ഥാന നേതൃയോഗങ്ങളും ചേരേണ്ടതുണ്ട് നിയമസഭാ സീറ്റുകളുടെ എണ്ണമടക്കമുള്ള കാര്യങ്ങളിലും ചർച്ച പിന്നീടായിരിക്കും ഇക്കാര്യത്തിൽ സി പി ഐ ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവകാശവാദം അതേസമയം ജോസ് കെ മാണിയുടെ നിലപാട് പ്രഖ്യാപനത്തോട് പ്രതികരിക്കാൻ സി പി ഐ നേതൃത്വം തയ്യാറായിട്ടില്ല സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം നിലപാട് അറിയിക്കാമെന്നാണ് വിശദീകരണം പാലാ സീറ്റിനെ ചൊല്ലി എൻ സി പിയും അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട് അല്ലാതെ ആ കാര്യമില്ലല്ലോ അങ്ങനെ മറ്റു ഘടകകക്ഷികളിൽ എൽ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം ബി ശ്രേയംസ് കുമാർ മാത്രമാണ് കേരള കോൺഗ്രസ് എമ്മിനെ തുറന്ന് സ്വാഗതം ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം